ഇസ്രയേലി ബന്ദികളെ ഇല്ലാതാക്കി പ്രശ്നം തീർക്കാനാണ് നെതന്യാഹു ലക്ഷ്യമിടുന്നതെന്ന് ഹമാസ് ആരോപിക്കുന്നു. ഗാസയിലെ ബന്ദികളുടെ ജീവനെക്കുറിച്ച് നെതന്യാഹുവിന് ആശങ്കയില്ല എന്നതിന്റെ തെളിവാണ് ഇസ്രയേൽ ആക്രമണത്തിൽ 7 ബന്ദികൾ കൂടി കൊല്ലപ്പെട്ട സംഭവമെന്നും മുതിർന്ന ഹമാസ് നേതാവ് മുഹമ്മദ് നസൽ അൽ ജസീറയോട് പറഞ്ഞു. ഗാസയിൽ നടക്കുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ നെതന്യാഹു ആഗ്രഹിക്കുന്നില്ല. ബന്ദി കൈമാറ്റ വെടിനിർത്തൽ കരാർ എപ്പോൾ നിലവിൽ വരുമെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല എന്ന് നസൽ പറഞ്ഞു. ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 7 ബന്ദികളും അവരുടെ സംരക്ഷണ ചുമതലയുണ്ടായിരുന്ന പോരാളികളും കൊല്ലപ്പെട്ട വിവരം ഹമാസിന്റെ സായുധ വിഭാഗമായ ഖസാം ബ്രിഗേഡ്സ് വക്താവ് അബു ഉബൈദയാണ് ഇന്നലെ ടെലഗ്രാം വഴി പുറം ലോകത്തെ അറിയിച്ചത്. തങ്ങളുടെ പ്രവർത്തകരുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി നടത്തിയ അന്വേഷണങ്ങൾക്ക് ശേഷമാണ് കൊല്ലപ്പെട്ട വാർത്ത സ്ഥിരീകരിച്ചതെന്ന് അബു ഉബൈദ അറിയിച്ചു. കൊല്ലപ്പെട്ടവരിൽ ചൈം ഗർഷോൺ പേരി, യോറം ഇറ്റാക് മെറ്റ്സ്കർ, അമിറാം ഇസ്രായേൽ കൂപ്പർ എന്നിവരുടെ പേരുവിവരങ്ങൾ ഹമാസ് പുറത്തുവിട്ടിട്ടുണ്ട്. ബാക്കിയുള്ള 4 പേരുടെ പേരുവിവരങ്ങൾ പിന്നീട് വെളിപ്പെടുത്തും. ഒക്ടോബർ 7 കിബ്ബത്ത് നിർ ഓസിൽ നിന്നാണ് ഇവരെ ഹമാസ് ബന്ദികളാക്കിയത്. ഇവർ എപ്പോഴാണ് കൊല്ലപ്പെട്ടതെന്ന് വ്യക്തമല്ലെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. നിരവധി ബന്ദികളുടെ സംരക്ഷണ ചുമതലയുള്ള പോരാളികളുമായി ഞങ്ങൾക്കുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടതായി നേരത്തെ അറിയിച്ചിരുന്നു. തുടർന്ന് ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ സയനിസ്റ്റ് ബോംബാക്രമണത്തിൽ ഞങ്ങളുടെ നിരവധി പോരാളികളുടെ രക്തസാക്ഷിത്വവും 7 ബന്ദികൾ കൊല്ലപ്പെട്ടതും സ്ഥിരീകരിച്ചു. ഗാസ മുൻപിൽ ശത്രു സൈന്യത്തിന്റെ സൈനിക നടപടികളുടെ ഫലമായി കൊല്ലപ്പെട്ട ശത്രു തടവുകാരുടെ എണ്ണം 70 കവിഞ്ഞതായി ഞങ്ങൾ സ്ഥിരീകരിക്കുന്നു. ബന്ദികളുടെ ജീവൻ സംരക്ഷിക്കാൻ ഞങ്ങൾ എന്നും ബദ്ധശ്രദ്ധരാണ്. എന്നാൽ ശത്രു നേതൃത്വം ബോധപൂർവം അവരെ കൊല്ലുകയാണ് ചെയ്യുന്നത് എന്ന് ഖസാം ബ്രിഗേഡ്സ് പ്രസ്താവനയിൽ പറഞ്ഞു. 2 ബന്ദികൾ ഇസ്രായേൽ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഫെബ്രുവരി 11 ഹമാസിന്റെ അൽ ഖസാം ബ്രിഗേഡ് അറിയിച്ചിരുന്നു. അന്ന് 8 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ശരിയായ ചികിത്സ നൽകാൻ കഴിയാത്തതിനാൽ ഓരോ ദിവസവും ബന്ദികളുടെ ജീവൻ അപകടത്തിലാവുകയാണെന്നും ഹമാസ് വ്യക്തമാക്കിയിരുന്നു. അതേസമയം ഏകീകൃത പലസ്തീനിയൻ സർക്കാർ രൂപീകരിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുവാൻ ഹമാസ് ഫത്തഹ് ഉൾപ്പെടെയുള്ള പലസ്തീനിലെ രാഷ്ട്രീയ സംഘടനകളിൽ നിന്നുള്ള പ്രതിനിധികളുടെ യോഗം മോസ്കോയിൽ ചേരുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. യോഗവുമായി ബന്ധപ്പെട്ട ഒരുപാട് അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും സർക്കാർ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഏകീകൃത തന്ത്രം രൂപീകരിക്കുവാൻ 3 ദിവസമെങ്കിലും യോഗം ചേരുമെന്ന് മോസ്കോയിൽ നിന്ന് അൽ ജസീറയുടെ റിപ്പോർട്ടർ യൂലിയ അറിയിച്ചിട്ടുണ്ട്. സമാനമായ യോഗങ്ങൾക്ക് മുൻപും റഷ്യ ആതിഥേയത്വം വഹിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള 4 യോഗമാണിത്. പലസ്തീനിലെ എല്ലാ വിഭാഗങ്ങൾക്കും തമ്മിൽ അനുരഞ്ജനമുണ്ടാക്കാൻ ഇത് സഹായകരമാകും. ഏകീകരണവുമായി ബന്ധപ്പെട്ട് ഇത്രയും മികച്ച അന്തരീക്ഷം മുൻപ് കണ്ടിട്ടില്ലെന്നും തങ്ങളുടെ ജനങ്ങൾ വംശഹത്യ നേരിടുമ്പോൾ ആളുകൾക്ക് അതിന്റെ ഉത്തരവാദിത്തം അനുഭവപ്പെടുകയാണെന്നും പലസ്തീനിയൻ നാഷണൽ ഇനീഷ്യേറ്റീവിന്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞു. ഗാസയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന യാതനകൾ ഇല്ലാതാക്കുവാനും ഇസ്രായേൽ നടത്തുന്ന വംശഹത്യ തടയുവാനും ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു സർക്കാർ രൂപീകരിക്കുന്നതിനായിരിക്കും ചർച്ച ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്ന് അൽ ജസീറയോട് അവർ പറഞ്ഞു. അതേസമയം യോഗത്തിൽ നിന്ന് അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല എന്നും വ്യത്യസ്ത വിഭാഗങ്ങൾ തമ്മിൽ പരസ്പര ധാരണയുമായി ബന്ധപ്പെട്ട് നല്ല ഫലങ്ങൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും പലസ്തീനിയൻ വിദേശകാര്യമന്ത്രി റിയാദ് മൽക്കി പറഞ്ഞു. വെസ്റ്റ് ബാങ്കിലെ പ്രദേശങ്ങളിൽ ഭരണം നടത്തുന്ന പലസ്തീനിയൻ അതോറിറ്റി സർക്കാർ രാജിവെക്കുകയാണെന്ന് പ്രധാനമന്ത്രി മുഹമ്മദ് ഷിത്തായെ പ്രഖ്യാപിച്ച ദിവസങ്ങൾക്ക് അകമാണ് പുതിയ നീക്കം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.